ഏവർക്കും സോക്കർ സ്കിൽസിന്റെ യൂറോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് പുലർച്ചെ 12:30 പോളണ്ടുമായി നടന്ന മത്സരത്തിൽ സ്പെയിന് സമനില. മത്സരത്തിൽ ഇരുവരും ഒരു ഗോൾ വീതം നേടി. 76% സ്പെയിന് മുൻതൂക്കമുണ്ടായിരുന്ന മത്സരം പക്ഷേ വിജയം നേടാനാകാത്തത് ആരാധകർക്ക് വൻ നിരാശയാണ് സൃഷ്ടിച്ചത്. പോളണ്ടാകട്ടെ ഈ അവസരം നന്നായി വിനിയോഗപ്പെടുത്തുകയും ചെയ്തു. ഈ മത്സരം സമനിലയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം സ്പെയിന് തന്നെയായിരിക്കും. ഗ്രൂപ്പ് ഇയിൽ ഇപ്പോൾ 4 പോയിന്റുകളുമായി സ്വീഡൻ 1-ാം സ്ഥാനത്തും 3 പോയിന്റുകളുമായി സ്ലോവാക്കിയ 2-ാം സ്ഥാനത്തും 2 പോയിന്റുകളുമായി സ്പെയിൻ 3-ാമതും 1 പോയിന്റുമായി പോളണ്ട് 4-ാമതുമാണ് ഉള്ളത്. വിജയിക്കുവാനായി ലഭിച്ച ഒരു പെനാൽറ്റി മൊറേനോ നഷ്ടമാക്കിയതാണ് സ്പെയിനെ മത്സരത്തിൽ സമനിലയിൽ കുരുക്കിയത്. മത്സരത്തിന്റെ 75-ാം മിനിറ്റിൽ മൊറേനോയുടെ അസിസ്റ്റിൽ മൊറേട്ടോയാണ് സ്പെയിനിനായി ഗോൾ നേടിയത്. ശേഷം മത്സരത്തിന് 52-ാം മിനിറ്റിൽ ജോസ്വേഗിന്റെ അസിസ്റ്റിൽ ലെവാൻഡോസ്കി പോളണ്ടിനായി സമനില ഗോൾ നേടി. 58-ാം മിനിറ്റിലായിരുന്നു മൊറേനോയ്ക്ക് പെനാൽറ്റി ലഭിച്ചത്. മത്സരത്തിന്റെ 79-ാം മിനിറ്റിൽ റോഡ്രിക്ക് ഒരു ചാൻസ് ലഭിച്ചിരുന്നു, എന്നാൽ റെഫറി അത് ഗോൾ നൽകിയില്ല. ശേഷം അവസാന നിമിഷം 84-ാം മിനിറ്റിൽ വിജയ ഗോൾ നേടാനായി മൊറാട്ടയ്ക്ക് ഒരു ചാൻസ് ലഭിച്ചിരുന്നു, പക്ഷേ അത് ലക്ഷ്യം കണ്ടില്ല. അതോടുകൂടി ഫൈനൽ വിസിൽ മുഴങ്ങുകയായിരുന്നു. ജോദ്രിയാൽബിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. വരുന്ന 23-ാം തീയതിയാണ് സ്പെയിനിന്റെ അടുത്ത മത്സരം. അന്ന് സ്പെയിൻ സ്ലോവാക്കിയെ നേരിടും, പോളണ്ട് സ്വീഡനെയും നേരിടും. ഏറ്റവും പുതിയ ഫുട്ബോൾ വിശേഷങ്ങളുമായി വരാം. സോക്കർ സ്കിൽസിൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും മുൻപായി.